അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് നമുക്ക് ചെറിയൊരു ഇഞ്ചി കഷ്ണം വെച്ചിട്ട് എങ്ങനെയാണ് ഗ്രോ ബാഗിൽ അടിപൊളിയായിട്ട് ഇത് ഇത് നമ്മൾ ഇതേപോലെ നട്ടിട്ട് ഇതാണ് നമുക്ക് ചാക്ക് നിറയെ നമുക്ക് ഇഞ്ചിയാണ് വന്നിട്ടുള്ളത് ഓരോ ഇഞ്ചിയുടെ വലുപ്പം എന്ന് പറയുന്നത് വളരെയധികം വലുതാണ് കേട്ടോ വലിയ ഇഞ്ചിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗ്രോ ബാഗിലാണ് നട്ടത് ഇതേപോലെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച ചെറിയ പീസുകൾ നമ്മൾ നട്ടിട്ട് നമുക്ക് ഒരുപാട് ഇഞ്ചി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഞ്ചി എങ്ങനെയാണ് നമ്മൾ വിത്താക്കി മാറ്റുന്നത് അതേപോലെ തന്നെ വിത്താക്കി മാറ്റുന്നതിൻ്റെ മുമ്പ് നമ്മൾ എന്താ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മരുന്നിൽ നമുക്ക് മുക്കുന്നത് എങ്ങനെയാണ് ഇതേപോലെ മുക്കിയതിന് ശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരുപാട് പ്രോ ടിപ്സുകൾ നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ നമുക്ക് എത്ര വലുപ്പത്തിലുള്ള പീസാണ് നമ്മൾ ഇഞ്ചി നടുന്ന സമയത്ത് നടേണ്ടത് ഇങ്ങനെ ഇതിന് ചെയ്ത് കൊടുക്കേണ്ട വളങ്ങൾ എന്താണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വി ത്ത് നന്നായിട്ട് മുളച്ച് വരാനായിട്ട് നല്ല കൂടി വിത്തിഞ്ചി മുളച്ച് വരാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ഒരുപാട് പ്രോ ടിപ്സുകളുണ്ട് അപ്പോൾ താഴെ ഇപ്പോഴും നോക്കുന്ന സമയത്ത് ചുമന്ന എഴുത്തിൽ നമുക്ക് സബ്സ്ക്രൈബ് നിന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൾന്ന് ആക്കിയിട്ടില്ലെങ്കിൽ അലൂഞ്ഞക്കി ഓൾന്ന് കൂടി ആക്കിയിടാൻ മറന്നുപോകരുതേ അപ്പോൾ നമുക്ക് ഇഞ്ചി ഇതേപോലെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നിലത്തോ എവിടെ നട്ടാലും ശരി നമ്മൾ വിത്തിഞ്ചി ആക്കാൻ ഉദ്ദേശിക്കുന്ന ഇഞ്ചി നിർബന്ധമായിട്ട് നമ്മൾ ആദ്യം കുറച്ച് മണ്ണ് പൊടിമണ്ണ് ആ ഒരു അതിൻ്റെ ഏരിയയുടെ മുകളിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം തണ്ടൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ തണ്ടോ അല്ലെങ്കിൽ പച്ചിലയോ ഉണങ്ങിയ ഇലകളോ എടുത്തിട്ട് ആ ഏരിയുടെ മുകളിൽ അല്ലെങ്കിൽ ഗ്രോ ഗ്രോവേഗിൻ്റെ മുകളിൽ നമ്മൾ ഈ വെച്ചിട്ടുള്ള പോലെ ചപ്പ് കുറച്ച് കട്ടിയിൽ വെച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് വെയിൽ തട്ടിയിട്ട് നമ്മളെ ആ ഒരു മുള വരുന്ന ഭാഗങ്ങൾ ഉണങ്ങിപ്പോകാനും ചുങ്ങിപ്പോകാനായിട്ട് ഉള്ള സാധ്യത ായി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്തായിട്ടുള്ള മുളകൾ വരില്ല എന്നുള്ളതാണ് അപ്പോൾ നല്ല മുളകൾ വന്നാലാണ് നമുക്ക് ഈ മുളല്ലോ പുതിയൊരു ഇഞ്ചി ആയിട്ട് മാറുന്നത് അതുകൊണ്ട് തന്നെ നല്ല കട്ട് കുട്ടിയായിട്ടുള്ള ബോൾട്ടായിട്ടുള്ള നല്ല കരുത്തുള്ള മുളകൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നത് വളരെയധികം സഹായിക്കും അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ടവരെല്ലാവരും അതേപോലെ ഇഞ്ചിയൊക്കെ നട്ടവർ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഈ ഒരു ഭാഗത്തുനിന്ന് അതേപോലെ തന്നെ മുഗൾ ഭാഗത്തു നിന്നാണ് നമുക്ക് മുളകൾ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത് വരാനുള്ള കൂടുതൽ സാധ്യത അതിന് അപ്പോൾ ഈ ഒരു ഭാഗം മുകളിലാണെങ്കിൽ നമുക്ക് വെയിൽ തട്ടിയിട്ടത് ആ ഒരു മുള വരുന്ന ഭാഗം കരിഞ്ഞു പോകാനും അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു വിത്തിഞ്ചി ആക്കിയിട്ട് കൊണ്ടുവരാൻ കഴിയില്ല അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ പ്രധാനമായിട്ടും ആദ്യം തന്നെ ശ്രദ്ധിക്കണം ഇതേപോലെ പൊതയിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ എല്ലാ ഗ്രോബേഖലും പൊതയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പറിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു നന്നായിട്ട് ഇതിൻ്റെ തണ്ടൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ വിത്തിഞ്ചിക്ക് ഏകദേശം ഈ ഒരു സമയമാകുമ്പോൾ തന്നെ വിത്തിഞ്ചി പറച്ച് വെക്കണം അതിനുശേഷം വിത്തിഞ്ചി പറച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നെ വിത്തിഞ്ചി ആക്കി മാറ്റാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മുമ്പേ എങ്ങനെയാണ് ഗ്രോ ബാഗിൽ ഇഞ്ചി നടുന്നത് ചെറിയൊരു പീസ് എങ്ങനെയാണ് നടുന്നത് അതിൽ കൂടുതൽ വിളവ് കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇഞ്ചി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാനായിട്ട് ഞാൻ എൻഡ് സ്ക്രീനിൽ കൊടുക്കാം അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം നിങ്ങൾ അതിലൊന്ന് കയറി കാണുക കേട്ടോ അപ്പോൾ നമുക്ക് മണ്ണിൻ്റെ അടി വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോ ബാഗിൻ്റെ അടി വരെ നമുക്ക് ഇഞ്ചി പാഞ്ഞിറങ്ങി താഴെ വരെ പോയിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇത് നമുക്ക് അടുക്കടുക്കായിട്ട് താഴേക്ക് ഇഞ്ചി പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പറിച്ചു നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ഒരു റിസൾട്ട് വരുന്നത് വേഗമൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് വിത്ത് മുക്കുന്നതും അത് ഒടിച്ച് വിത്താക്കി മാറ്റുന്നതും എത്ര വലുപ്പമുള്ളതാക്കണം എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കാം എന്തായാലും നമുക്ക് വേഗമതൊന്ന് പറിച്ചെടുക്കാം കേട്ടോ വലിയ ഇഞ്ചിയാണോ കിട്ടിയതെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ അപ്പോൾ നമുക്ക് ഏകദേശം നല്ല വലിയ ഇഞ്ചി ആയിട്ട് തന്നെ പാവ് പാവമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ഇഞ്ചി പറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ വേരും അതേപോലെ തന്നെ മണ്ണും ഇതിൻ്റെ മുമ്പേ നടാൻ ഉപയോഗിച്ച ചെറിയ പീസുകൾ ഉണ്ടാവും അല്ലേ ചെറിയ പീസാക്കിയിട്ടാണല്ലോ നമ്മൾ നടുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് തിരഞ്ഞു മാറ്റി വയ്ക്കുക നല്ല മുളയുള്ള നല്ല ഗ്രോത്തായിട്ടുള്ള ഇഞ്ചി നോക്കിയിട്ട് നമ്മളിതേപോലെ നന്നായിട്ട് മുളക്കണ്ണ് എന്ന് പറയും ഇഞ്ചിക്ക് അതേപോലെ നല്ല മുളക്കണ്ണുകളൊക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം വിത്തിഞ്ചി ആയിട്ട് തിരഞ്ഞു മാറ്റാനായിട്ട് ഇനി നമുക്ക് പറക്കുന്ന സമയത്ത് വലിയ പാവുകളായിട്ടാണ് കിട്ടിയിട്ടില്ലെങ്കിൽ അതൊന്ന് നമുക്ക് നടു ഒടിച്ച് വയ്ക്കട്ടോ വിത്തിഞ്ചിക്ക് ഒടിക്കുന്ന സമയം വേറെ സമയത്താണ് അത് കൃത്യമായിട്ട് പറയാം നമ്മൾ ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് എല്ലാ ഇഞ്ചിയും ഒടിച്ച് വയ്ക്കാം പാവായിട്ട് വെക്കേണ്ട കാര്യമല്ല നമുക്ക് ചെറുതായിട്ടൊരു വാട്ടം ഈ ഒരു ഇഞ്ചിക്ക് തട്ടി കിട്ടണം എങ്കിലാണ് സ്ട്രോങ് ആയിട്ടുള്ള മുള വരുള്ളൂ ഇതിങ്ങനെ കല്ലച്ച് നല്ല എന്താ പറയുക ഇങ്ങനെ കട്ടിയായിട്ട് ഒരിക്കലും നമ്മൾ വിത്തിഞ്ചി ഇരിക്കാൻ പാടില്ല അതിനാണ് നമ്മൾ ഒരുപാട് ചെറുതല്ല വലിയ വലിയ പാവുകളാണ് ണെങ്കിൽ ചെറുതായിട്ടൊന്ന് നടുവൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഈ ഒരു വലുപ്പത്തിലാക്കിയിട്ട് നമുക്ക് വെക്കാവുന്നതാണ് അതിന് ശേഷമാണ് നമ്മൾ മരുന്നിൽ മുക്കുന്നത് കേട്ടോ അപ്പോൾ മരുന്നിൽ മുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കൂട്ടുകളാണ് എടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് വേഗം ഒന്ന് നോക്കിയിട്ട് വരാം നമ്മൾ ചെറിയ കഷ്ണങ്ങളായിരുന്നു നമ്മൾ നട്ടത് ഇത്ര ചെറിയ കഷ്ണം നമുക്ക് അന്ന് കടയിൽ നിന്ന് മേടിച്ചിട്ട് നടന്നത് എങ്ങനെയെന്ന് കാണിച്ചതുകൊണ്ടാണ് ചെറിയ പീസായിട്ട് നമ്മൾ നട്ടത് ഈ ഒരു പീസിന്നാണ് നമുക്ക് ഇഞ്ചി കിട്ടിയിട്ടുള്ളത് നേരത്തെ കാണിച്ചത് പക്ഷേ നമ്മൾ ഇത്ര ചെറിയ പീസ് എടുക്കേണ്ട കാര്യമല്ല നമുക്ക് വലിയ ഇതുണ്ടെങ്കിൽ നമുക്ക് വലുതന്നെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ഊരൻ അല്ലെങ്കിൽ മീലി ബഗ് ഒക്കെ വന്നിട്ട് നമ്മൾ ഇഞ്ചിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും ഊരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഞ്ചിയുടെ അതേ കളറായിരിക്കും ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും നമുക്ക് ഇഞ്ചി കൃഷിയൊക്കെ ചെയ്ത് പരിചയമുള്ളവർക്കേ തിരിയുള്ളൂ അല്ലാത്തവർക്ക് പ്രതിട്ടുള്ളവർക്ക് തിരിയില്ല അപ്പോൾ ഇതൊക്കെ ചത്തുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മരുന്നിൽ മുക്കുന്നത് അതേപോലെ തന്നെ ഇഞ്ചിയുടെ മുള നല്ല സ്ട്രോങ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ മുക്കുന്നത് അപ്പോൾ എന്തായാലും ഇഞ്ചിക്ക് മുക്കുന്ന മരുന്നുണ്ടാക്കുന്നത് നമ്മൾ ഇതേപോലെ ഒരു കിലോ ചാണകം എടുക്കുന്നു പച്ച ചാണകം ഒരു ആറ് ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയെടുക്കുക മൂന്നോ നാലോ ദിവസം വെക്കുക അതിന് ശേഷം ആ ഒരു ഇതിലേക്ക് വേണം ചാണകത്തിലേക്ക് വെള്ളത്തിലേക്ക് വേണം നമ്മൾ ഒരു കപ്പ് വിറക് കത്തിച്ച ആശു കൂടി ഇടുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് കൂടി ഇളക്കി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു മിശ്രിത കൂടിയും ചേർത്ത് കൊടുക്കണം അത് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക കുറച്ച് പൊസിഷനാണ് എന്നാലും നോക്കണ്ട ചേർത്ത് കൊടുത്തോളൂ വളരെയധികം നല്ലതാണ് കാരണം നമ്മുടെ ഈ ഇഞ്ചിയുടെ മുളയൊക്കെ വരുന്ന സമയത്ത് ആ ഒരു മുളയൊക്കെ പല കൂറകളും അങ്ങനെ ഒരുപാട് സംഭവങ്ങളും ഒന്ന് തിന്നാനുള്ള സാധ്യത ഉണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉറുമ്പ് പൊടി നമുക്ക് ഒരു രണ്ട് സ്പൂണ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ആറ് ലിറ്റർ വെള്ളത്തിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് എത്ര വെള്ളമാണോ എടുക്കുന്നത് ആ ഒരു അളവിൽ ഇപ്പോൾ പന്ത്രണ്ട് ലിറ്റർ ആണെങ്കിൽ നാല് സ്പൂണ് എടുക്കുക അതിനനുസരിച്ചിട്ട് വെള്ളം കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങളിതിൻ്റെ അളവ് കൂട്ടാം ഇനി ഇത് നമ്മളിതിൽ ചേർത്തിട്ടില്ല എന്നും വിചാരിച്ചിട്ട് കുഴപ്പമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറി മാറിക്കിട്ടാത്തൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് മാറി കിട്ടണം എന്നുള്ളവർ ഇത് കൂടി മുക്കുക കേട്ടോ അല്ല അത് കൂടിയും ചേർത്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മളെ വീട്ടിൽ പഴയ കോട്ടൻ്റെ തുണികളോ അല്ലെങ്കിൽ ഇതേപോലുള്ള നെറ്റ് ചാക്കുകളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് ചാക്കുകൾ ഉള്ളിച്ചാക്കൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതിലിട്ടിട്ട് നമുക്ക് മുക്കിയെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് നേരിട്ട് അതിലേക്ക് ഇടാം അപ്പോൾ കയ്യിലൊന്നാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇല്ലെങ്കിൽ നമ്മളൊരു ബക്കറ്റിൽ തന്നെ ഇട്ട് ഈ ഈയൊരിഞ്ചി ഡയറക്റ്റായിട്ട് ഇട്ട് വയ്ക്കാം അതിനുശേഷം ശേഷം കൈകൊണ്ട് വാരിയെടുത്തിട്ട് നമുക്ക് ഈ ഒരു ഇഞ്ചി ഉണക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ഉണക്കുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലാണ് ഉണക്കുന്നതെന്ന് നോക്കാം എന്തായാലും നമ്മൾ ഈ ഒരു ചാക്ക് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ഈ ഇഞ്ചി ഈ വെള്ളത്തിൽ ഇട്ട് വെക്കണം അപ്പോൾ എന്തായാലും ഒരു മൂന്ന് മണിക്കൂർ ഈ ചാക്ക് ഞാൻ ഇതേപോലെ ഒന്ന് ഇതിലേക്ക് മുക്കി വെക്കുകയാണ് അതിനുശേഷം മൂന്ന് മണിക്കൂറിന് ശേഷം എടുത്തിട്ട് വേണം നമ്മളത് ഇഞ്ചി വിത്ത് ഉണക്കിയെടുക്കാൻ അപ്പോൾ നമ്മളിവിടെ മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നേരെങ്കിലും വെക്കാനായിട്ട് ശ്രമിക്കുക ഈ ഇഞ്ചിയുടെ ഇതെല്ലതും ആ ഒരു ആശും അതേപോലെ തന്നെ ഇഞ്ചിയുടെ ഈ ഒരു ഇതൊക്കെ ആ ഒരു ഇഞ്ചി വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇഞ്ചി ഒരു മൂന്ന് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ കുറച്ച് ഇത്ത വെള്ളമൊക്കെ വലിച്ചെടുക്കും അപ്പോൾ നമ്മൾ മൂന്ന് മണിക്കൂറായിട്ടുണ്ട് എന്തായാലും എടുത്തിട്ട് വെളിയിലേക്ക് വെച്ചിട്ട് നമ്മൾ ഉണക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ചാക്ക് തിരിച്ചിട്ടിട്ട് നമ്മൾ അതിലേക്ക് വിത്ത് വെച്ചിട്ട് ഉണക്കാനായിട്ട് ശ്രമിക്കുക ഞാനിപ്പോൾ തൽക്കാലം പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കുറച്ച് കഴിയുമ്പോൾ ഞാനിതെടുത്ത് മാറ്റിയിട്ട് തല തിരിച്ചിടും അപ്പോൾ എന്തായാലും ഇതേപോലെ നമ്മൾ ഓരോ ഇഞ്ചി ഇങ്ങനെ വിട്ടുവിട്ട് കുറച്ച് വിട്ടു വിട്ട് വെച്ചിട്ട് നമ്മളൊരു രണ്ട് ദിവസത്തെ വെയിൽ കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഒരു രണ്ട് ദിവസത്തെ വെയിൽ കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുക ഇഞ്ചി ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടുന്നത് വളരെയധികം നല്ലതാണ് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ബോൾട്ടായിട്ടുള്ള അതിൻ്റെ മുളകൾ വരാൻ സഹായിക്കും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു വിത്ത് ഇത്ര വലുപ്പമുള്ള വിത്ത് നമുക്ക് എടുത്താൽ മതിയാവും ഒരു ഇരുന്നൂറ് ഗ്രാം വരെയുള്ള വിത്തുകൾ നടുന്നവരുണ്ട് പക്ഷേ നമുക്ക് സാധാരണ കൃഷിക്കാർക്കൊക്കെ നമുക്ക് ഈ ഒരു വലുപ്പുള്ള വിത്തുകൾ നട്ടാൽ മതി നമുക്കൊരു മൂന്ന് മുളയൊക്കെ മാക്സിമം വന്നാൽ മതി ഒരു മൂന്ന് മുളയും കൂടുതൽ വരേണ്ട കാര്യമില്ല എങ്കിലാണ് നമുക്ക് നല്ല കറക്റ്റായിട്ട് ഒരു ചെറിയൊരു വിത്തും തന്നെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഇഞ്ചി കിട്ടുള്ളൂ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇത് നമ്മൾ ഇതേപോലെ നമ്മളിതേപോലെ വെക്കണം നമ്മൾ വിത്ത് ഒരു രണ്ട് ദിവസം ഒരു ദിവസമെങ്കിലും നന്നായിട്ട് വെയിൽ തിരിച്ചും മറച്ചു ആ വിത്ത് കൊള്ളിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് നമ്മൾ ഏതെങ്കിലും തണലുള്ള സ്ഥലത്ത് പിന്നെ നമ്മൾ വെയിൽ ഒളിക്കാൻ പാടില്ല തണലുള്ള സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് ഇതേപോലെ ഉണക്കച്ചപ്പ് ഇട്ടിട്ട് മൂടാനായിട്ട് ശ്രമിക്കുക പച്ചചപ്പ് ഒരു കാരണവശാലും ഇടേണ്ട കാര്യമില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ഇഞ്ചി ചെറിയൊരു വാട്ടുണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ മുള വരുള്ളൂ കരുത്തുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ മൂടി വെക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു രീതിയിലുള്ള വിത്തുകളായിട്ട് നമുക്ക് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു മാസമൊക്കെ നമ്മൾ കഴിയുമ്പോൾ തന്നെ ഒടിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക ഏകദേശം ഒരു മുപ്പത് ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ പിന്നെ നമ്മൾ ഒടിച്ച് വെക്കണം ആ നേരത്തെ കാണിച്ച പോലെ ഉള്ളത് അതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചി നടേണ്ടത് നല്ല മുള വന്നതിന് ശേഷം ഇനിയിപ്പോൾ മുള കുറച്ച് കുറവായി പോയാലും നമുക്ക് നടാവുന്നതാണ് ഏപ്രിൽ ആദ്യത്തിലൊക്കെ നന്നായിട്ട് പുതുമഴ കിട്ടുന്ന സമയത്താണ് ഇഞ്ചി നടുന്നത് അപ്പോൾ ഇഞ്ചി നടുന്ന സമയത്ത് നമുക്ക് കുറച്ച് മഴയൊക്കെ കുറവായി പോയാൽ നിങ്ങൾ ഒന്ന് നനച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കണം നമ്മൾ നനഞ്ചി ആയിട്ടൊക്കെ നടുകയാണെങ്കിൽ കുറച്ചുകൂടി മുമ്പേ നടാവുന്നതാണ് കുറച്ച് മുമ്പ് ഇഞ്ചി നട്ട് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നാൽ നല്ല മഴ വരുന്ന സമയത്താണ് നമുക്ക് മഹാളി പോലുള്ള അഴുകൽ രോഗങ്ങളൊക്കെ വരുന്നത് ഇങ്ങനത്തെ രോഗത്തിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും പിടിച്ചു നിർത്താനായിട്ടും സഹായിക്കും അതേപോലെ തന്നെ ഇഞ്ചി നടുന്ന സമയത്ത് നമ്മൾ നിങ്ങൾ വിത്തുകൾ കളക്റ്റ് ചെയ്യുമ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ പച്ചക്കറി ഷോപ്പിൽ നിന്നൊക്കെയാണ് കളക്ട് ചെയ്യുന്നതെങ്കിലും അല്ലെങ്കിലും എന്ത് ചെയ്യണം നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് വീടിൻ്റെയൊക്കെ രണ്ടോ മൂന്നോ ഭാഗങ്ങളിലായിട്ട് മാറി മാറിയിട്ട് നമ്മൾ നടാനായിട്ട് ശ്രമിക്കുക അങ്ങനെ നട്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇഞ്ചിക്ക് ഇല്ലെങ്കിൽ ഒരു ഗ്രോ വേഗത്തെ ഇഞ്ചിക്ക് കേട് പിടിച്ചാലും മറ്റുള്ള ഗ്രോവേഗത്തെ ഇഞ്ചിക്ക് കേട് പിടിക്കില്ല അതേപോലെ തന്നെ രണ്ടോ മൂന്നോ കടകളിൽ നിന്നായിട്ട് നിങ്ങൾ കളക്ട് ചെയ്യുക ഓരോ കടകളിൽ നിന്നും കളക്ട് ചെയ്യുന്ന വിത്തുകൾ നിങ്ങൾ വേറെ വേറെ ഭാഗങ്ങളിലായിട്ട് വെച്ചിട്ട് വേറെയായിട്ട് തന്നെ നടാനായിട്ട് ശ്രമിക്കുക കാരണം മഹാളിരോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ നട്ടെടുത്തത് വെറുതെ ആയി പോവും ാണ് അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഗ്രോ വേഗത്തെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേടൊന്നുമില്ലാതെ അപ്പോൾ അപ്പം അതിൻ്റെ അടുത്ത കൊല്ലത്തേക്ക് കേടില്ലാത്ത വിത്ത് കൂടിയും കളക്ട് ചെയ്യാൻ പറ്റും അപ്പം പ്രോ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ല കണ്ടന്റായിട്ട് കാണുന്നവരെ തൽക്കാലത്തേക്ക് വിട ചോദിക്കുന്ന ബൈ